ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തനാഷ് വേൾഡ്. ഇന്ന് ഒരു ക്രിസ്പി ആയിട്ടുള്ള എഗ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പിയാണിത്. ഞാനിവിടെ ഇത് രണ്ട് ടൈപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സ്റ്റഫ്ഡ് എഗ് ഫിംഗേഴ്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് 1, ചിക്കൻ മസാല 1 കപ്പ്, കുറച്ച് മല്ലിയില, അതേപോലെ ബ്രെഡ് ക്രംസ്, ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത് പിന്നെ അത് മസാലയിൽ വഴറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയിലേക്ക് പച്ചമുളക്, സവാള, ചിക്കൻ മസാല, അതേപോലെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഒഴികെ ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇത് അവസാനം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ബ്രെഡ് ക്രംസ്. അതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഒഴികെ ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്ത് ഇതൊരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് അതില്ലാതെയും തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബാക്കി വന്ന എന്തെങ്കിലും മസാല ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബാക്കി ഇരിപ്പുള്ള എന്ത് മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാല ഇല്ല എങ്കിൽ തന്നെ കുഴപ്പമില്ല, മസാല ഇല്ലാതെ മുട്ടയും പച്ചമുളകും ഉള്ളിയും മല്ലിച്ചപ്പും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തും ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനായി ഒരു പാൻ ചൂടായാൽ അതിലേക്ക് ഒരല്പം എണ്ണ തൂകാം. എണ്ണ എല്ലായിടത്തും സ്പ്രെഡാകുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെക്കാം. ഇതിനി 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്നു നോക്കാം. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്, നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചൂടാറിയ ശേഷം ഇത് കട്ട് ചെയ്യാനായി നമുക്ക് കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. എല്ലാം നല്ലപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ മസാല ചേർക്കാതെ മുട്ട മാത്രം ഉപയോഗിച്ചുകൊണ്ടും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അതാണിത്. നമുക്കിത് പാനിൽ വെച്ച് വേവിച്ചെടുക്കുന്നതിന് പകരം ആവിത്തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതും കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ ബ്രെഡ് ക്രംസും. മുട്ട നന്നായി അടിച്ചെടുക്കാം. സ്പൂൺ വെച്ചോ വിസ്ക് ഉപയോഗിച്ചോ നല്ലതുപോലെ അടിച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസിൽ നിന്ന് ഓരോന്നെടുത്ത് ഇതേപോലെ ആദ്യം മുട്ടയിൽ നോക്കി നന്നായി ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കാം. ഇതേപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഓരോ എഗ് ഫിംഗേഴ്സും ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ.
ब्रेड पोड़ी आयत कोण्डे पेट्टन करिंजु पोकुम ഒരു വശം നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മുടെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം ഇത് കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് മുട്ടയുടെ കൂടെ ചിക്കൻ ഫില്ലിംഗ് കൂടി ചേരുമ്പോൾ അപാര ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക